ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ രണ്ടാം ക്ലാസ്സിലെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ രണ്ടാം ക്ലാസ്സിൽ മലയാളം ഓൺലൈൻ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അറിഞ്ഞു കഴിക്കാമെന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആറാമത്തെ പാർട്ടാണ് ഇന്ന് ടീച്ചർ പറഞ്ഞത്. കാര്യമായിട്ട് ഇന്നും ആഹാരത്തെക്കുറിച്ചും ആഹാരം പാകം ചെയ്യുന്നതിനെക്കുറിച്ചും ആ പാകം ചെയ്യുമ്പോൾ ആ ആഹാര സാധനത്തിന് ചേർക്കുന്ന ചേരുവകളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ഒന്ന് കാണണം. ടീച്ചർ നോക്കൂ, ടീച്ചർ ഇവിടെ എഴുതുന്ന കണ്ടില്ലേ, അവൽ കുഴച്ചത്, അതിനാവശ്യമായ സാധനങ്ങളും അതെങ്ങനെയാണ് അവൽ കുഴച്ച് തയ്യാറാക്കുന്നത് എന്ന് പറയുന്ന ഭാഗമൊക്കെയാണ് ടീച്ചർ ഇവിടെ എഴുതുന്നത്. നമ്മളെ മലയാളം ടെക്സ്റ്റ് പുസ്തകത്തിൽ ഈ ഭാഗമുണ്ട്, നിങ്ങൾ അത് ഒന്ന് വായിച്ചെടുക്കണം. ഇന്ന് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ആഹാര സാധനങ്ങളുടെ ചേരുവകൾ എഴുതാനാണ്. വീട്ടിലുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളുടെ ചേരുവകൾ എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ അവൽ കുഴക്കുന്നതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ ഇവിടെ എഴുതുന്നുണ്ട്. അവല്, വെള്ളം, പഞ്ചസാര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ എഴുതുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളുടെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവരോട് ചോദിച്ച് എഴുതണം. രണ്ടാമത് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, അവൽ കുഴക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പാചക കുറിപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനത്തിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പാചകം, അതെങ്ങനെ ശ്രദ്ധിച്ചത്, അതെന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഉമ്മമാരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ എഴുതണം. അടുത്തത് ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനം ചെയ്യാനാണ്. ആ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പാചകക്കുറിപ്പ് എഴുതുന്ന സമയത്ത് തന്നെ, അല്ല, പാചകത്തിൽ ചേരുവകൾ എഴുതുന്ന സമയത്ത് തന്നെ എന്തെല്ലാം ചേരുവകൾ എന്ന് പറഞ്ഞിട്ടില്ല, സാമ്പാർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പദസൂര്യം പൂർത്തിയാക്കാനാണ്. സാമ്പാറിൽ എന്തൊക്കെ ചേരുവകൾ ചേർക്കണം എന്നതിനെ കുറിച്ചാണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. വീട്ടിലുള്ള സാധനങ്ങളുടെ ചേരുവകൾ വേറെ എഴുതണം, ഈ വർക്കും ചെയ്യണം. അതുപോലെ തന്നെ അവൽ കുഴക്കാതെ അവിടെ എഴുതിയിട്ടുണ്ട്. പാചകക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രവർത്തനം ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞത്. പിന്നെ നമ്മോട് പറഞ്ഞത് 111, 112 പേജ് എന്ന് വായിക്കാനാണ്. പിന്നെ അവസാനം പറഞ്ഞത് പതിപ്പ് തയ്യാറാക്കുക, പത്രമാസികകളിൽ വരുന്ന പാചകക്കുറിപ്പ് ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കൂ. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, എന്തെല്ലാം ചേരുവകൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനം. നോക്കൂ, ഇവിടെ സാമ്പാർ എന്ന് മധ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പാറിന് ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് ഇതാ ഇവിടെയും എഴുതണം. അതുപോലെ തന്നെ നോട്ട് പുസ്തകത്തിലും ഇതുപോലെ പദസൂര്യനാക്കി എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് നമ്മൾ സാമ്പാറിൽ ചേർക്കുന്ന ചേരുവകൾ, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാ ചേർക്കുന്നത്, നിങ്ങൾ നിങ്ങളെ മുതിർന്നവരോട് ചോദിക്കണം കേട്ടോ, അപ്പോഴേക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ ഊഹിച്ച് പറഞ്ഞു നോക്കൂ. ഇതാ നോക്കൂ, സാമ്പാർ എന്തൊക്കെയാണ് വേണ്ടത്, പരിപ്പ് നിർബന്ധമാണ് അല്ലേ, മുരിങ്ങക്കായ സാമ്പാറിൽ ചേർക്കുന്നതാണല്ലേ, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, തക്കാളി, ഇത്രയും സാധനം നിർബന്ധമായിട്ട് എന്ത് വേണം, സാമ്പാറിൽ വേണം. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ആ പദസൂര്യൻ്റെ ചുറ്റുഭാഗവും എഴുതേണ്ടത്. ഇങ്ങനെ എഴുതി നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. ഇനി രണ്ടാമത് പറഞ്ഞൊരു പ്രവർത്തനം, വീട്ടിൽ ഉണ്ടാക്കുന്ന മറ്റ് സാധനങ്ങളുടെ ചേരുവകൾ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമുക്ക് സാധാരണ വീട്ടിൽ ഉണ്ടാക്കാറുള്ള സാധനങ്ങൾ ഇതൊക്കെ നോക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അവൽ കുഴച്ച നേരത്തെ പറഞ്ഞതിൽ അവൽ വേണം, വെള്ളം വേണം, ശർക്കര വേണം, ഉപ്പ് വേണം, പഴം വേണം, തേങ്ങ വേണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലേ. അതിലെന്തൊക്കെ വേണ്ടത് ചേരുവകൾ, പച്ചരി വേണം, റവ വേണം, പഴം വേണം, ശർക്കര വേണം, തേങ്ങാക്കൊത്ത്, തേങ്ങാപ്പൂൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് വേണം, എള്ള് വേണം, ഏലക്കാപ്പൊടി വേണം, ബേക്കിംഗ് സോഡ വേണം, നെയ്യ് വേണം, വെള്ളം വേണം, എണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് ഉണ്ണിയപ്പത്തിലേക്ക് നമ്മൾ ചേർക്കുന്ന ചേരുവകൾ. പായസം സാധാരണ വീട്ടിലുണ്ടാക്കുന്നതല്ല പായസം, അതിനെന്തൊക്കെ വേണ്ടത്, അരി വേണം, പാല് വേണം, പഞ്ചസാര വേണം, നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ് വേണം, ഉണക്കമുന്തിരി വേണം, ഏലക്കായ വേണം, അല്ലേ. ഇനി നോക്കൂ, പൈനാപ്പിൾ കേക്കൊക്കെ ഉണ്ടാക്കാം, നമ്മൾ പല കേക്കുകൾ ഉണ്ടാക്കാറ്, പെട്ടൊരു കേക്കാണ് പൈനാപ്പിൾ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതിനെന്താ വേണ്ടത്, പൈനാപ്പിൾ വേണം, മൈദ വേണം, പഞ്ചസാര വേണം, ബട്ടർ വേണം, മുട്ട വേണം, ബേക്കിംഗ് പൗഡർ വേണം, കശുവണ്ടിപ്പരിപ്പ് വേണം, ജാതിക്ക പൊടിച്ചത് വേണം. നോക്കൂ, ഇതൊക്കെ ഞാൻ പറയുന്നത് പായസത്തിനും പൈനാപ്പിളിനും അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിനൊക്കെ സാധാരണ ചേർക്കുന്നതാണ്. ഓരോ പ്രദേശത്തും വ്യത്യസ്ത സാധനങ്ങൾ വേറെയും ചേർത്ത് രുചി കൂട്ടാറുണ്ടാകും. ഞാൻ എൻ്റെ നാട്ടിൽ ചേർക്കുന്ന സാധനങ്ങളാണ് ഇവിടെ എഴുതിയത്. നിങ്ങളിങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത് എന്ന് അന്വേഷിച്ച് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ ചേർക്കുന്നത് അന്വേഷിച്ച് എഴുതി കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പം വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളുടെ ചേരുവകൾ നമ്മൾ എഴുതി. ഇനിയുള്ളൊരു പ്രവർത്തനം ഇതാ താഴെ പാചകക്കുറിപ്പ് എഴുതാമെന്നുള്ളൊരു പ്രവർത്തനമാണ്. അവൽ കുഴച്ച് തയ്യാറാക്കിയല്ലോ, എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചു, എങ്ങനെയാണ് തയ്യാറാക്കിയത്,
അത് നമ്മൾ പാചകക്കുറിപ്പ് തയ്യാറാക്കി. നമ്മോട് പറഞ്ഞിരുന്നത് ടീച്ചർ തയ്യാറാക്കിയ നമ്മൾ കണ്ടിരുന്നു ക്ലാസ്സിൽ. നമ്മോട് പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും സാധനത്തിൻ്റെ പാചകക്കുറിപ്പ്. അങ്ങനെ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനത്തിൻ്റെ പാചകക്കുറിപ്പ് നമ്മൾ അവിയൽ തയ്യാറാക്കിയപ്പം തയ്യാറാക്കിയ പാചകക്കുറിപ്പ് പോലെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ഞാനിവിടെ ഉണ്ണിയപ്പം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ പാചകക്കുറിപ്പ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ, ആവശ്യം വേണ്ട സാധനങ്ങൾ: പച്ചരി, റവ, പഴം, ശർക്കര, തേങ്ങാക്കൊത്ത്, എള്ള്, ഏലക്കാപ്പൊടി, ബേക്കിംഗ് സോഡ, നെയ്യ്, വെള്ളം, എണ്ണ, ഇത്രയും സാധനങ്ങൾ വേണ്ടോ. ഇത് തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ സ്റ്റെപ്പായിട്ടാണ് ഇത്. പച്ചരി കുതിർത്ത് പൊടിച്ച് വറുത്ത് എടുക്കുക. ഓക്കെ, ശർക്കര പാനിയാക്കുക, അറിയാമല്ലേ വെള്ള രീതിയിൽ ആക്കുക. ശർക്കരപ്പാനി തണുത്ത് കഴിയുമ്പോൾ അരിപ്പൊടിയും റവയും പഴവും ചേർത്ത് കുഴക്കുക. ശർക്കര ഇട്ടത് മാവ് കുഴക്കുക എന്ന് പറയാം. ബേക്കിംഗ് സോഡയും ഏലക്ക പൊടിച്ചതും എള്ളും വറുത്ത തേങ്ങാകത്തും ചേർത്ത് മിശ്രിതം ഒരു മണിക്കൂർ വെക്കുക. മാവ് പൊന്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു മണിക്കൂർ വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ക്ലിയർ ആണല്ലോ. ഇനി ചെറിയ തവിയിൽ മാവ് ഇതിലേക്ക് ഒഴിക്കുക. ചെറിയ സ്പൂൺ പോലത്തെ സാധനം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. രണ്ടു വശവും തവിട്ട് നിറമാകുന്നത് വരെ വേവിക്കുക. ഓക്കെ, ചൂടോടെ ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന ഒരു പാചകക്കുറിപ്പ്. നിങ്ങൾ ഉണ്ണിയപ്പം വേണമെന്നല്ല, നിങ്ങളുടെ വീട്ടിൽ എന്താണോ തയ്യാറാക്കുന്നത് അതിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ക്ലിയർ ആണല്ലേ. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് പതിപ്പ് തയ്യാറാക്കാമെന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് പത്രമാസികൾ വരുന്ന കുറിപ്പുകൾ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുന്ന. ധാരാളം പാചകക്കുറിപ്പുകൾ പത്രങ്ങളിൽ വരാറുണ്ട്, മാസികകളിൽ വരാറുണ്ട്. അതേതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈവിധ്യമായ ആഹാര വിഭവങ്ങളുടെ പാചകക്കുറിപ്പുകൾ എടുത്ത് നിങ്ങളൊരു പതിപ്പ് തയ്യാറാക്കി അത് ക്ലാസ്സിൽ നിങ്ങൾ കാണിക്കണം. ഓക്കെ, ഇനി നമ്മുടെ അവസാനമായി പറഞ്ഞിരിക്കുന്നത് 111, 112 പേജ് എന്ന് വായിച്ച് നോക്കാനാണ്. നോക്കൂ, സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നെന്താ ആർക്കും ഒന്നും വേണ്ടേ? ഇതാരാ ചോദിക്കുന്നത്? ഒരു കടക്കാരാ ചോദിക്കുന്നത് അല്ലേ. ആ കുട്ടികൾ എന്താ പറയുന്നത്? ആ നിറവും മണവും ചേർത്ത പലഹാരമൊന്നും ഞങ്ങൾക്കിനി വേണ്ട. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ആ ഓക്കെ, എന്നിട്ട് 112 വന്നാൽ മക്കൾ വന്നോ, വേഗം കൈയും മുഖവും കഴുകി വരൂ എന്ന് വല്യമ്മ പറയാണ്. അമ്മ പുഴച്ച് ആ സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വേഗം കൈ കഴുകി വരാം അമ്മേ. ഈ രണ്ട് ശീലവും നിറവും രുചിയും ചേർത്ത ആറ് സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്നും കൈ കഴുകി വന്നിട്ടേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ ഒക്കെ എവിടുന്ന് കിട്ടിയതാ അറിയല്ലോ അല്ലേ. ഒരു ഡോക്ടർ വന്ന് ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ? ആ ഡോക്ടർ എടുത്ത ക്ലാസ്സിൻ്റെ ഗുണമാണ് ആ കാണുന്നതൊക്കെ. ഓക്കെ, ഈ ഭാഗം നിങ്ങൾ വായിക്കുക. അതിൻ്റെ പ്രവർത്തനം അടുത്ത ക്ലാസ്സിൽ നമുക്ക് തരും. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ അറിഞ്ഞു കഴിക്കാമെന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രവർത്തനം, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുകയാണ്. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.